സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ശബ്ദത്തിനുടമയെ തേടി സംവിധായകനെത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളിയിലേക്കാണ്. കൊല്ലം ജില്ലയിലെ ചുറ്റുമല വാർഡിൽ ബിന്ദുവാണ് ആ മനോഹര ശബ്ദത്തിനുടമ. തൊഴിലുറപ്പിടത്തിൽ നിന്ന് പാടിയ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. ഇപ്പോൾ ബിന്ദുവിന് സിനിമയിൽ പാടാൻ അവസരവും ലഭിച്ചു. വാർത്ത കാണാം. മധുരമൊഴികൾ നുര ചെന്നിയോ മഞ്ഞിൽ നീർക്കണങ്ങൾ മാറിലോലം. മനോഹരമായ ഈ പാട്ട് പാടിയ ബിന്ദു ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ബിന്ദുവിനൊപ്പം ബിന്ദുവിൻ്റെ സഹപ്രവർത്തകരെല്ലാവരുമുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ ചുറ്റുമലയിലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പമാണ്. ബിന്ദു ഈ തൊഴിലുറപ്പിൻ്റെ ഒരു അംഗമാണ്. 100 ദിനം പിന്നിട്ടപ്പോൾ അതിൻ്റെ സന്തോഷകരമായി പാടിയ ഈ പാട്ട് വൈറലാകുന്നു. പിന്നീട് സിനിമയിലേക്ക് പാടാൻ അവസരം കിട്ടുന്നു. അങ്ങനെ ഒരു വലിയ സന്തോഷത്തിലാണ് ചുറ്റുമലയിലെ ഈ തൊഴിലുറപ്പിലെ എല്ലാ അംഗങ്ങളും. നമ്മളോടൊപ്പം ഇപ്പോൾ ബിന്ദു ചേരുകയാണ്. ബിന്ദു, സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. തൊഴിലാളികളോടും മെമ്പറോടും മേറ്റന്മാരോടും സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും സന്തോഷമുണ്ട്. ഇതിന് മുമ്പൊക്കെ പാട്ട് പാടിയിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പാടിയിട്ടേ ഉള്ളൂ. അല്ലാതെ ഞാൻ മോളെ ടി വിയിലൊക്കെ കാണുമ്പോൾ മൂളിയിട്ടേ ഉള്ളൂ. അല്ലാതെ എങ്ങും പോയി പാടിയിട്ടൊന്നും ഇല്ല. ഇപ്പൊ സിനിമയിലേക്ക് ഒരു അവസരമൊക്കെ കിട്ടിയെന്ന് കേട്ടു. സന്തോഷമുണ്ട്. കിട്ടിയെന്ന്? ആ, കിട്ടിയെന്ന് പറഞ്ഞു. സന്തോഷം. എന്നിട്ട് അവരെ കണ്ടോ? അവരെ നേരിട്ട് പോയി കണ്ടായിരുന്നോ? നേരിട്ട് പോയി കണ്ടില്ല. ഇല്ല, വിളിച്ചിട്ടുണ്ട്. എന്നാ പോകുന്ന കാണാൻ? അവര് തിരുവനന്തപുരത്ത് വരുമ്പം വിളിക്കാവുന്ന പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാൻ പറ്റുമോ? പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ കണ്ട സംവിധായകൻ അനിൽ പണിക്കരാണ് സിനിമയിൽ പാടാൻ അവസരം നൽകുന്നത്. വിശ്രമവേളയിൽ ബിന്ദു പാടിയ പാട്ട് ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഈ തൊഴിലുറപ്പിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ തുക മാത്രമാണ് ബിന്ദുവിന്റെയും കുടുംബത്തിന്റെയും ഏക വരുമാനം. അങ്ങനൊന്നും ഇല്ല, ഞാൻ പാടിയിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെ ഇരുന്ന് വേറ്റന്മാര് പാടിച്ച് പിന്നെ മെമ്പറിനെ കൊടുത്ത് അങ്ങനെ മെമ്പർ അങ്ങനെ ഫോണിൽ കൂടെ എല്ലാവരും അറിയിച്ചു. എന്റെ ഈ പ്രോത്സാഹനം മൊത്തം മെമ്പറിനും രണ്ട് മേറ്റന്മാർക്കും ഉള്ളു. അവര് കഴിഞ്ഞേ ഉള്ളു. എന്ത് പാട്ട് കേൾക്കുന്ന ആരും പറയില്ല സംഗീതം പഠിക്കാത്ത ഒരാൾ പാടുകയാണെന്ന്. മേറ്റൻ റീജാമണിയാണ് പാട്ട് ഫോണിൽ പകർത്തിയത്. പാട്ടിലെ മനോഹാരിത പുറം ലോകത്തേക്ക് എത്തിച്ചത് മെമ്പർ രതീഷും. അതിൽ നിന്ന് ചുറ്റുമല ഒരു വാലിൽ, നമ്മുടെ വാലിൽ തന്നെ ഇങ്ങനൊരു കലാകാരി ഉയർന്നു വരണം എന്നുള്ളൊരു ഭയങ്കരിക്കുമ്പോഴാണ് ഒരു ഒരു വിശ്രമവേളയിൽ ഇങ്ങനൊരു പാട്ട് ഇവിടെ പാടുന്നത്. പാടുന്ന ആൾ സത്യത്തിൽ ഇങ്ങനെ ആകുമെന്നും വൈറലാകുമെന്നൊന്നും അറിയുന്നില്ല. സ്വന്തമായി ഒരു ഫോൺ പോലും ഇല്ലാത്ത ബിന്ദു റേഡിയോയിലും ടി വിയിലും എല്ലാം വരുന്ന പാട്ട് കേട്ടാണ് പഠിച്ചത്. ഈ മണ്ണിൽ പണിയെടുത്ത ബിന്ദുവിന്റെ ശബ്ദം നാളെ അബ്രപാളികളിലേക്ക് എത്തുന്നതിന് കാത്തു നിൽക്കുകയാണ് ഒപ്പമുള്ളവർ. എത്ര വേദനകളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഈ തൊഴിലുറപ്പിൻ്റെ ഈ സ്ഥലത്തെത്തുമ്പോൾ എല്ലാവരുടെ വിഷമങ്ങളും അലിഞ്ഞില്ലാതായി. ഇത്തരം പാട്ടുകളൊക്കെ പാടി രസിച്ചാണ് അവർ ജോലി ചെയ്യുന്ന. വീട്ടിലെ എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ച് ബിന്ദുവിൻ്റെയൊക്കെ പാട്ട് കേട്ട്, മറ്റുള്ളവരെ പാട്ട് കേട്ട്, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ എല്ലാവരും അടിച്ച് പൊളിച്ചാണ് ഇവിടെ ഈ ജോലി ആനന്ദകരമാക്കുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇവരോടൊപ്പം ചേർന്നതിൽ തന്നെ. വീഡിയോ ജേർണലിസ്റ്റ് സുദർശ് കഴക്കുടത്തിനൊപ്പം, റിപ്പോർട്ടർ ദിലീപ് ദേശ്യ, ഇൻ റിപ്പോർട്ടർ കൊല്ലം. ബിന്ദു പൊളിയാണല്ലേ. ബിന്ദുവിൻ്റെ കൂടെയുള്ള കൂട്ടുകാരും നോക്കൂ, തൊഴിലുറപ്പിനെ കുറിച്ചും കുടുംബശ്രീയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ബിന്ദുവിനെയൊക്കെ പോലെയുള്ള എത്രയെത്ര കലാകാരികളുണ്ടാവുമല്ലേ. പലപ്പോഴും അവരുടെ കലാ പ്രകടനങ്ങളൊക്കെ പ്രായത്തിൻ്റെയും പ്രാരാബ്ദങ്ങളുടെയും ഒക്കെ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ടാണ് ഈ തൊഴിലുറപ്പിന് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള എത്രയോ മനുഷ്യർ ചേരുന്നതാണ് നമ്മുടെ തൊഴിലുറപ്പ് സൈന്യം, കുടുംബശ്രീ സൈന്യം എന്നൊക്കെ പറയുന്നത്. ഇത് കേരളത്തിൻ്റെ ജീവനും തുടിപ്പുമാണ്. കേരളത്തിലെ കുടുംബശ്രീ ആവട്ടെ, കേരളത്തിലെ ഈ തൊഴിലുറപ്പ് സൈന്യമാവട്ടെ, ആ സേനയ്ക്കൊപ്പമാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. ബിന്ദു പാടട്ടെ, നന്നായിട്ട് ബിന്ദുവിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.